ആണോ അല്ലിയോ ദുരിതവും പേറിക്കൊണ്ട് കറങ്ങി നടക്കുന്നത് തീർത്തും നിരുത്തരവാദപരമായ ഒരു കാര്യമല്ലേ അല്ലേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നിരുത്തരവാദപരമായ കാര്യമാണത് അപ്പോൾ ലീലയിലായിരിക്കുക എന്നത് നിരുത്തരവാദിത്വം അല്ല ലീലയിലായിരിക്കുക എന്നത് ജീവിതത്തോടെ ഏറ്റവും ഉത്തരവാദിത്വപരമായ കാര്യമാണ് നിങ്ങൾ ലീലയിലാവുമ്പോൾ മാത്രമേ അത് സാധ്യമാവൂ നിങ്ങൾ ഗൗരവത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ ലോകമില്ല നിങ്ങളും നിങ്ങളുടെ വിഡിത്വവും മാത്രമേ ഉള്ളൂ ശരിയല്ലേ നിങ്ങൾ ഗൗരവത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വിഡിത്വവും മാത്രമേ ഉള്ളൂ ലോകവും മറ്റ് ജീവനുകളോ നിങ്ങളെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നില്ല നിങ്ങൾ ലീലയിലായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാത്തിനെയും ശ്രദ്ധിക്കാൻ കഴിയൂ നിങ്ങൾ ലീലയിലായിരിക്കുമ്പോൾ മാത്രമേ എല്ലാത്തിനോടും നിങ്ങൾക്ക് ശരിയായി പ്രതികരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ കഴിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ കൊന്നുകളയും അപ്പോൾ ലീലാപരത എന്നത് നിങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു തത്വചിന്തയല്ല ഞാൻ ലീലയിൽ ഏർപ്പെടാൻ പോവുകയാണ് ഞാൻ ലീലയിൽ ഏർപ്പെടാൻ പോകുകയാണ് അല്ല ശാസ്ത്രം പറയുന്നത് ഈ അസ്തിത്വം മുഴുവനും ഊർജത്തിൻ്റെ ഒരു നൃത്തമാണെന്നാണ് ഇത് കാണപ്പെടുന്നത് ഈ അസ്തിത്വം സൃഷ്ടിച്ച ശക്തി എപ്പോഴും ലീലയിലാണെന്നതുപോലെയാണ് ഈ സംസ്കാരത്തിൽ എന്നും സൃഷ്ടിയെ ദൈവത്തിൻ്റെ ലീലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവർ ദൈവത്തിന്റെ ലീല എന്ന് പറഞ്ഞപ്പോൾ പല യുക്തിചിന്തകന്മാരും ചിന്തിച്ചു ഓ ആ വിഡ്ഢി എൻ്റെ ജീവിതവുമായി കളിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം സൃഷ്ടിയുടെ പിന്നിലുള്ള ഊർജ്ജം സദാ ലീലയിലാണ് അവർ ആ ലീല നിർത്തിയാൽ നിങ്ങൾ തീർന്നു അല്ലേ എല്ലാ അടിസ്ഥാന ഊർജവും ഈ ശരീരത്തിൽ തന്നെ ഉള്ളത് അവ പൂർണമായും ലീലയിൽ മുഴുകണം അപ്പോൾ മാത്രമേ എല്ലാം മനോഹരമാവൂ അവർ കളി നിർത്തിയാൽ അല്ലെങ്കിൽ അവർ കളിക്കാൻ വിസമ്മതിച്ചാൽ നിങ്ങൾ തീർന്നു നിങ്ങളുടെ അവസാനമായി അപ്പോൾ ലീല എന്നത് നിങ്ങളുടെ മനോഭാവത്തിലുള്ളത് മാത്രമല്ല അത് നിങ്ങളുടെ മനോഭാവം തന്നെയല്ല ഇത് സൃഷ്ടാവിൻ്റെ മനോഭാവമാണ് ഇത് സൃഷ്ടിയുടെ മനോഭാവമാണ് നിങ്ങൾ സ്വരച്ചർച്ചയിലാണെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ലീലയിലാവുക എന്നത് സ്വാഭാവികമാണ് നിങ്ങളതുമായി സ്വരചർച്ചയിലല്ലെങ്കിൽ മാത്രം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആദർശങ്ങൾ തെറ്റും ശരിയും നിങ്ങളുടെ ധാർമ്മികതകൾ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലീലാപരതം നഷ്ടപ്പെടുന്നത് നിങ്ങൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സൃഷ്ടിയോട് സൃഷ്ടാവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ ലീലയിൽ വർദ്ധിക്കും നിങ്ങൾ ഈ അവഗണിക്കാൻ തുടങ്ങുകയും ഈ വലിയ സൃഷ്ടിയെ എന്നിട്ട് നിങ്ങളുടെ ചെറിയ സൃഷ്ടിയുമായി മമതയിലാവുകയും ചെയ്തിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ലീലാപരതയും പൊയ് പോകുന്നത് ഈ വലിയ സൃഷ്ടിയുമായി ചേർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴി ഉണ്ടാവില്ല നിങ്ങൾ ലീലയിലായിരിക്കും ഒരാൾ ലീലയിലാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മാത്രമേ ലോകത്തിലെ പ്രശ്നങ്ങളെ നേരിടാനാവൂ അതിനാൽ ബാധിക്കപ്പെടാതെ തന്നെ അയാളുടെ ഏറ്റവും മികച്ചത് ചെയ്യാനാവൂ എങ്ങനെ ലീലയിലായിരിക്കാം അറിയില്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തെ വിഴുങ്ങും ഈ ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും നിസ്സാരമല്ല നിങ്ങളവയെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വേണ്ടത്ര ലീലാപരത നിങ്ങളിലില്ലാതെ നിങ്ങളത് പരിഹരിക്കുമെന്ന് ചിന്തിക്കുകയോ വേണ്ട ആ പ്രശ്നം നിങ്ങളെ എടുത്തു വിഴുങ്ങും അതാണ് സംഭവിക്കുവാൻ പോകുന്നത് നിരവധി ആളുകളെ അത് പിടിച്ചു വിഴുങ്ങിയിട്ടുണ്ട് അങ്ങനെയല്ലേ ഉദ്ദേശശുദ്ധിയുള്ള ഒരുപാട് ആളുകളെ അത് പിടിച്ചു വിഴുങ്ങിയിട്ടില്ലേ ഒരുപാട് ആളുകളെ അത് പിടിച്ചു വിഴുങ്ങിയിട്ടില്ലേ നല്ല ഉദ്ദേശശുദ്ധിയുള്ള നിരവധി ആളുകൾ അവരെയെല്ലാം ചില സാഹചര്യങ്ങൾ നക്കിത്തുടച്ച് എടുത്തിട്ടുണ്ട് ലീലാഭരനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ എല്ലാം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഒരു ദിവസം കുറച്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നിങ്ങളുടെ ശരീരം പോലും അല്പം കൂടി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് കുറഞ്ഞു വരും ലീലാഭരനായ വ്യക്തിയെ സംബന്ധിച്ച ധ്യാനം എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറും കാരണം നിങ്ങൾ ലീലാഭരനായിരിക്കുന്ന നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായി നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയില്ല നിങ്ങളതിൽ കുടുങ്ങിക്കിടക്കാതിരുന്നാൽ നിങ്ങൾ കർമ്മം ശേഖരിക്കുകയില്ല നിങ്ങൾ യോഗ ചെയ്യുകയാണ് ജീവിതമെന്ന പ്രക്രിയയാണ് പിന്നീട് കെട്ടു ഒന്നായി തീരില്ല മുക്തി നൽകുന്ന ഒന്നായി തീരും അപ്പോൾ നിങ്ങൾ കർമ്മങ്ങൾ വലിച്ചുകൂട്ടുകയല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ യോഗ ചെയ്യുകയാണ് ദിവസം മുഴുവനും നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാം മികച്ചതായി തീരണം അല്ലേ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി അത്യാവശ്യമാണ് ആ പ്രവൃത്തിയെ നിങ്ങളൊരു വിനോദമാക്കിയില്ലെങ്കിൽ ആ പ്രവൃത്തി നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമാകും എപ്പോഴും ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്കറിയുമോ മഹാഭാരതത്തിലെ ഇതിനെക്കുറിച്ച് അതിശയകരമായ രീതിയിൽ പറയുന്നുണ്ട് വ്യത്യസ്തരായ മനുഷ്യർ ഒരേ സാഹചര്യത്തിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ക്രിസ്റ്റ്യൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെയും ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരും കടന്നു പോകുന്നുണ്ട് അവർ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് വ്യത്യസ്തരായ മനുഷ്യർ എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് ഒരേ സാഹചര്യങ്ങൾ മഹാഭാരതത്തിൽ അത് വലിയ രീതിയിൽ വിവരിക്കുന്നുണ്ട് പല വ്യത്യസ്ത ആളുകൾ പലതരത്തിലുള്ള ബോധമുള്ളവർ നിലനിൽക്കുന്നതിനെക്കുറിച്ചും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ചും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആകട്ടെ നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ ആകട്ടെ ഒരു പ്രശ്നമുള്ളപ്പോൾ അവിടെ പത്തു പേരുണ്ടെങ്കിൽ ഈ പത്തു പേരും ഈ വരുന്ന പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഒരാൾ തലമുടിയെല്ലാം പിടിച്ചു വലിച്ച് ഭ്രാന്തനെ പോലെ പെരുമാറും മറ്റൊരാൾ അടുത്തുള്ളവൻ്റെ മേൽ കുതിര കയറും മറ്റൊരാൾ തല ചുമരിലിടിക്കും വേറൊരാൾ തനിക്ക് എന്ത് ചെയ്യാനാവുമെന്ന് നോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരേ തരത്തിലുള്ള സാഹചര്യങ്ങൾ അപ്പോൾ അടിസ്ഥാനപരമായി അതാണ് മഹാഭാരതം അതായത് പല തരത്തിലുള്ള ആളുകളുണ്ട് നല്ല ആളുകൾ മോശം ആളുകൾ പിന്നെ ചെകുത്താന്മാർ അത്യധികം നന്മയുള്ളവർ അങ്ങനെ ഒരുപാട് തരത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളവരെ നോക്കുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അവരെല്ലാവരും മഹാഭാരതത്തിലുണ്ട് ഒരു വലിയ ശ്രേണിയിലുള്ള ആളുകൾ അത്യാഗ്രഹികൾ അത്യധികം നിസ്വാർത്ഥരായവർ ഭയചകിതരായവർ ധൈര്യശാലികൾ യുദ്ധവീരന്മാർ ഭീരുക്കൾ പലതരത്തിൽപ്പെട്ട ആളുകൾ തീഷ്ണമായൊരു നാടകത്തിലേക്ക് അവരെ എല്ലാവരെയും സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ അവ വളരെ വ്യത്യസ്തമാണ് അയാൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ് അയാൾ എത്തിച്ചേരുന്ന സ്ഥലവും വ്യത്യസ്തമാണ് ഈ മുഴുവൻ നാടകത്തിലൂടെയും എല്ലാവരും കടന്നു പോകുന്ന ഈ നാടകത്തിൽ കൃഷ്ണൻ വലിയ രീതിയിലുള്ള മാനത്തിലൂടെയാണ് പോകുന്നത് എന്നാൽ അതിനാൽ സ്പർശിക്കപ്പെടാതെ കാരണം എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞു യോഗസ്ഥ കുരുകർമാണി അതായത് യോഗയിൽ സ്ഥിരപ്പെടുക എന്നിട്ട് പ്രവർത്തിക്കുക നിങ്ങൾ യോഗയിൽ സ്ഥിരപ്പെടാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കെട്ടുപാടുകളെ സൃഷ്ടിക്കും നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും ആളുകൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭൂരിഭാഗം ആളുകൾക്കും ലോകത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും ആകെ അവർ ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിനു വേണ്ടി സമ്പാദിക്കുകയാണ് അവരുടെ മക്കളെ വളർത്താനായും അത്രമാത്രം ഈ ഒരു വളരെ ചെറിയ നാടകത്തിനു വേണ്ടിയാണ് അവർക്കെന്താണ് ആവശ്യമായ കാര്യം ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി ഒരു വീട് ഭാര്യ കുട്ടികൾ ഭർത്താവ് അത്രയേ ഉള്ളൂ ഇത് കൈകാര്യം ചെയ്യാൻ പോലും അവർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു പലരും ഭ്രാന്താശുപത്രിയിൽ പോലും എത്തിച്ചേരുന്നു ഈ ചെറിയ കാര്യം ചെയ്യുവാൻ പോലും അങ്ങനെയല്ലേ അവർ ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തിട്ടില്ല ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ആവാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും അവർ എടുത്തിട്ടില്ല ജീവിക്കാനുള്ളത് സമ്പാദിക്കുക അതിജീവിക്കുക പ്രത്യുത്പാദനം നടത്തുക മരിക്കുക ഇതെല്ലാ ജീവികളും ഈ ഭൂമിയിൽ ചെയ്യുന്നതാണ് അത് ചെയ്യുമ്പോൾ പോലും നോക്കൂ ആളുകൾ എവിടെയാണ് എത്തിച്ചേർന്നതെന്ന് എത്ര ആളുകളാണ് ശരിക്കും ഭ്രാന്തന്മാരായി തീർന്നിരിക്കുന്നത് എത്ര ആളുകളാണ് ആ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അനവധി ആളുകൾ അല്ലേ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഈ ലളിതമായ ജീവിത പ്രക്രിയ പോലും അത് അങ്ങനെ ആവണമെന്നില്ല എന്നാൽ നിർഭാഗ്യവശാൽ പലർക്കും അത് അങ്ങനെയാണ് അതിൻ്റെ ലളിതമായ കാരണം ഇതാണ് അവിടെ അവരുടെ ജീവിതത്തിൽ ലീല ഇല്ല അവരുടെ ജീവിത രീതിയിൽ യാതൊരു ലീലാപരതയുമില്ല അവർ മരണ ഗൗരവത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി കാണപ്പെടാം ഒരു തലത്തിൽ നമ്മൾ ആഗ്രഹത്തിന്റെ തീഷ്ണതയെക്കുറിച്ച് സംസാരിക്കുന്നു മറ്റൊരിടത്ത് ലീലാപരതയെക്കുറിച്ച് സംസാരിക്കുന്നു മുഴുവൻ കാര്യവും അതാണ് നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനാൽ കത്തിജ്ജ്വലിക്കണം നിങ്ങൾ പകുതി ഹൃദയമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കില്ല അത് നിങ്ങളെ പീഡിപ്പിക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാൻ കഴിയില്ല നിങ്ങൾ ശരിക്കും കത്തിജ്വലിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കതെന്താണെന്ന് അറിയാൻ കഴിയില്ല നിങ്ങൾക്ക് ഭക്തിയുടെ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുകയും സ്വയം സംരക്ഷിക്കുകയും വേണമെങ്കിൽ അത് നടക്കില്ല ഭക്തി എന്നാൽ ഇതാണ് ഭക്തിമാർഗം തിരഞ്ഞെടുക്കുക എന്നാൽ ഇതാണ് നിങ്ങൾ കത്തിജ്ജലിപ്പിക്കണം നിങ്ങൾ എന്താണോ അതിനെയെല്ലാം അപ്പോൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തോ നിങ്ങൾ സ്വയം സമർപ്പിച്ചതെന്തോ അത് മാത്രം അവശേഷിക്കും ഈ പ്രക്രിയയെ നിങ്ങൾ ഞാൻ എന്ന് കരുതുന്നത് തീർന്നു പോകും അത് ചിന്തിക്കുന്ന മനസ്സിന് ഇത് ആത്മവിനാശകരമായി തോന്നാം പക്ഷേ പരിമിതമായതിനെ കത്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ നിന്നും മറ്റൊരു സാധ്യത പൊട്ടിമുളക്കില്ല മറ്റൊരു സാധ്യത നിങ്ങളെ സ്പർശിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും അഗ്നിയിൽ ദഹിക്കണം